Stop. Oh. Hands up. T-shirt போக்கு. கிளியா. கொறஞ்சு. எத்தனை கிலோமீட்டர் ஓடி? 4 கிலோமீட்டர் 10 மினிட்டும் 10 செகண்டும். ரூட் ஏதா? பழைய ரூட் தானே. சரியான அப்பு? இல்லன்னு மனசுலாய். എന്റെ അപ്പു കള്ളം പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ അവൻ പോകുന്നില്ല മച്ച. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. നീ എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷേ സൽമാൻ ഖാനെ ഒന്ന് മാറ്റിപ്പിടി. ഞാൻ സിസ്റ്റർ ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ എന്നെ എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്കാ ജ്യൂസ് കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എര വിഴുങ്ങിയ മൊലമ്പാമിനെ പോലെ ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിച്ചല്ലേ? ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി രണ്ട് ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിൽ ഉരുത്തി കാണിച്ച കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുത്തി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം വന്ന് ഉറക്കട്ടെ, ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. ഏ, നിനക്ക് ഇപ്പോഴും എന്നെ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലല്ലേ? ഏടോ ഇവന്മാർ എന്നെ വിളിച്ചോണ്ടിരിക്ക. ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോകും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചുന്നേ. കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല, എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളർ ഇളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതെന്തിനാ തോളിലിട്ടേക്കുന്നേ? തറയിൽ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖമുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണില് കയറാൻ സമയമായി. അവളുടെ ഒരു Thought you got away, thought you were home free, but I'm back, now your eyes close so slowly. I move quickly, you so sickly, bubblegum rapper, you such, you got away. എന്തോന്ന ഒരു ആത്മകഥ അല്ല വസുന്ധര. ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അടിച്ചുതളിക്കാരനായിരുന്നെന്ന്. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്ക് എന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ എപ്പ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കട്ട വരും. ആരവിടെ? പെട്ടെന്ന് വണ്ടി എടുക്കേ. കം ഓൺ, ഗോ ടു ദി സ്റ്റേഷൻ. എന്റെ കൈകൾ തരിക്കുന്നു. കം ഓൺ, ഫാസ്റ്റ് ഫാസ്റ്റ്. അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യശോദ, അയ്യോ എന്റെ കോട്ട്, ആകപ്പാടുള്ളൊരു കോട്ട. കോടതി കേറാത്തവനെ ഈ കോട്ട എന്തിനാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി. ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. യശോദ വേണ്ട, രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഈ അക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവനാദികൾക്ക് വേണ്ടി
എന്റെ പൊന്നെ ചോദ ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കി. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക് കത്തിച്ച ആ പാവത്തിനെ തൊപ്പി തീർക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല. തൊണ്ടി പോലും കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാലേ? അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ, ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടോടോ പരട്ട വക്കീലെ. അല്ല ഇതാരും ഗീതമോളോ? മഞ്ജു ധാര വന്നിരിക്കുന്നു നോക്കിയേ. മോളുവാ. അയ്യേ ഇതെന്താ മോളെ ഇത്? കരയില്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. മഞ്ജു ഇവിടെ അകത്തേക്ക് കൊണ്ടുപോകും. ഗീതയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? ഇതെല്ലാം കൂടെ വലിച്ചു കീറി ഞാൻ അടുപ്പത്തിടും. എടി ചതിക്കല്ലേ, അത് പാവപ്പെട്ട കോളേജ് പിള്ളേരെ ഭാവിയാണ്. ആദ്യം വീട് നന്നാക്ക്, അത് കഴിഞ്ഞ് മതി നാട്. കുട്ടിയുടെ എന്താ അവളോടൊന്ന് സംസാരിച്ചാല്? എടി ഞാൻ എന്ത് സംസാരിക്കാനാണ്, സ്ഥിരം പല്ലവി തന്നെ. സ്ത്രീധനം നാത്തുമ്പോര് അമ്മായിമ്മ പോര് ഒടുക്കം കുഞ്ഞിക്കാല് വരെ വന്നു നിൽക്കും. പാവം, അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ആയേനെ. ജീവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അവൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് എന്റെ പേടി. ബാലിനോട് ഞാൻ പലവട്ടം സംസാരിച്ചതാ, അവനിങ്ങ് വന്നോട്ടെ, ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. എന്റെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, ഒന്നുകിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലെങ്കിൽ ഈ ബന്ധം കൂടി പിരിയ. ഓഹോ, ഇതാണോ വലിയ കാഴ്ചപ്പാട്? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ബാലന്റെ അമ്മയുടെ കറക്റ്റ് പേരും അഡ്രസ്സിംഗ് എത്താ, പിൻകോഡ് സഹിതം. അതെന്തിനാ? നമുക്കേ ഒരു ഊമക്കത്തെ. ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത്? മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലോടാ കഴിവേറി ചേട്ടേ. ഓപ്പറേഷൻ കുബേര കോപ്പെന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ? അണലി സേവിയർ എന്താടെ കുറച്ച് കളഞ്ഞത്? രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ വൈ ദിസ് കുഞ്ഞൻ അണലി? വിഷം കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ. ഒറ്റക്കൊത്തിന് ചത്ത, അതിനൊരു ത്രില്ലില്ല സാറേ. ഇഞ്ചിഞ്ചായി ചാവണം, രക്തം വാർന്നു വാർന്നു. അയ്യടാ പാമ്പെ, കൊല്ലാനെന്തിനൊക്കെ നീ ആരടാ? സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേര് കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ? പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഊറ്റം കാണിക്കേണ്ടത്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ, തള്ളി തോപ്പിക്കടാ. കിടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടി കേറ്റി കളിക്കല്ലേ സാറേ. നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കവലയെ കടന്നുള്ള അഭ്യാസം. നീതെ എവിടെ പാത്തു വെച്ചിരിക്കരുത്? വാടാ ഇറകടാ ഒഴിക്കടാ, ഫുൾ സെറ്റപ്പ് റെഡി. പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കേ. ഒന്ന് ചുമ്മാ ഇരിയണ്ണാ, ഡ്യൂട്ടി സമയത്ത് പോലീസ് എനിക്ക് പുല്ല. പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ വല്ലോ ഈ വഴിക്ക് വന്നാ എന്റെ സഞ്ജയനും 16 അടിയും ദൂരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും. എന്നെ പിന്നെ യൂണിഫോമിലായതുകൊണ്ട് തോടാരെന്ന് അറയ്ക്കും. നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിച്ചിരിക്കാറുണ്ട്. ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട്, തോക്കിനകത്ത് ഉണ്ടുണ്ട്, പക്ഷെ വെടിവെക്കാനതില്ലോ. ആണുങ്ങളായ വാക്കിന് വില വേണം. നീ അവളുടെ കയ്യും കാലും ഓടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് 8 മാസമായി. വെറുതെ ആളുകളെ പറഞ്ഞ് ഓരോന്ന് മോഹിപ്പിക്കാൻ. എന്റെ അണ്ണ, ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവും എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ പവർ കട്ട് സമയം.
പോത്തുപോലൊരു സാധനം കട്ടിലെ കിടക്കണം. വല്ലച്ചാതി ഉന്തിത്തല്ല് താഴെ ഇട്ടപ്പോ ആരാ നിങ്ങള്? പിന്നല്ലാണ്ട് ആരാ? അവന്മാരെന്നെ ഉപദ്രവിച്ചോടാ. ഏ പിന്നെ മെനക്കെട്ട് കയറിയതല്ലേ, അതിനു വേണ്ടി ഒരു ചവിട്ടിയൊട്ടി അടിവയറ്റത്തിട്ട്. അയ്യോ അത് പറ, അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം. ഷോ, ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു. എന്നാലും മോശമായിപ്പോയി. ഒരു മുൻവൈരാഗ്യമില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച. അതെ, ആ ഒരവസ്ഥ ചിലപ്പോൾ ഞാനായിരുന്നെങ്കിലും ചവിട്ടിപ്പോയനെ. ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ മനുഷ്യ. അവന്മാരത് മൊബൈലിൽ മറ്റേ എടുത്തോടാ, നെറ്റിലെങ്ങാനും വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പറഞ്ഞേക്കാം, ജെറ്റി കൊടുക്കാൻ പറ്റൊരു ഉരുപ്പടി. അത്രയ്ക്ക് മോശ. സാർ, അത് ഈ പാർട്ടിക്കാർ വഷളാക്കിയതാ സാർ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിതായി കമ്മീഷണറാ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ, തീർത്തേക്കല്ലേ, നമുക്ക് വൈകുന്നേരം മാഷും വക്കീലും ഒക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലതും ആണോ? അല്ലണ്ണ, ചുമ്മാ ഇതുവരെ. സിസിലി, തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി, എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയത്തോട്ട് സത്യം ചെയ്യും? അതിനാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് വാടാ. വേണ്ട വേണ്ട വേണ്ട, ഇത് എന്റെ വൈഫാ, ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. എടാ നീ ഒന്ന് സമാധാനപ്പെടെ, കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി, ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരുടെ അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയ അന്ന് ഞാൻ ചത്തോളും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം, മൊബൈലില് ജി പി എസ് ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുമെന്ന് ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്ക് ഇപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബ്ബിയൊക്കെ ഉരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ടി ജോയോ പിള്ളേരെ പോലെ 100cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ, ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ ഡാർക്ക് ബീറ്റ്. അനങ്ങായിരിക്കേ.
അല്ല മക്കളെ, നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കാര്യം തലങ്ങും വലങ്ങും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ, ഇത് സക്സസ്സായാലേ ബാക്കിയുള്ളത് ഇന്നത്തോടെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. എങ്ങയുടെ മുഖത്ത് നമുക്ക് ആക്സന്റ് ഒഴിക്കാം. യശോദേന്റെ തലക്കടിക്കാം. അങ്ങനെയാണെങ്കിൽ സിസിലേക്കിട്ട് രണ്ടും പഞ്ചും മൂന്ന് കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോടെ അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇതുവരും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കയ്യും കാലും തല്ലി ഓടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. പെണ്ണിനൊക്കെ കയ്യും കാലും തല്ലി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല, ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷി ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. എന്താ? അതായത് എന്താ മാഷേ? ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഒരുപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ, അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കയ്യും കാലം തട്ടി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഓടിക്കേണ്ടത്. അല്ല തമ്പി, ഇവനിപ്പോ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? എസ് ഐ വേലുത്തം. മനസ്സിലായില്ല? എട വക്കീലേ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടൻ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലും എന്നുള്ളതും ഉറപ്പ്. ഐ പി സി 302, അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേ മെല്ലെ. ഗുണ്ടാ പാടോ? അല്ല, അപ്പൊ നമ്മുടെ സേവിയർ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല, ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. യോ യോ, എന്റെ ചാക്കരെ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യോ, ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടു? വസുന്ധരയുടെ ഇടത് കൊള്ളാം. എത്തിപ്പോയി. ഇത് വലത് കൈ. അയ്യോ, അല്ല, ഇത് 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 ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ വീട്. ഹാപ്പി. ഇത് വലത് കാല്. കഴുകി നോക്കാം. അയ്യോ, അതെന്തോന്ന് ഭൂമി കൊടുക്കും. ഒരാളോട് ഇത്രയും കുടുങ്ങി. അപ്പോ
വരെ ഒന്നുകൂടി പാടി. എത്രയായാലും എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാവട്ടെ സാർ, അടി 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 അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരം മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്കേ, എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റസ്കൽസ്. പിന്നൊരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാവമല്ലേ? ധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി പറഞ്ഞാ നിങ്ങൾ സേവ്യറെ വേഷം കെട്ടിച്ചത്? വേഷം കെട്ടിച്ചെന്നോ? സേവ്യറെ കള്ളും മൂന്നി ഏതാണ്ട് തമാശ കാണിച്ചത്? തമാശ 150 kg തൂക്കമുള്ള കരിമ്പോത്ത് പോലുള്ള സാധനത്തിന് കരിയും വാരി തേച്ച് വീട്ടിൽ കയറ്റി വിട്ടാണ് തമാശ കാണിക്കുന്നത്. സേവ്യറിനെ ഞങ്ങൾക്കറിയാം, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് സേവരെ പിഴച്ചത്? പൊന്നാടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിച്ചണെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. ഊരകം കാരാത്തോട് ബൈപ്പാസിന് വേണ്ടി ലാൻഡ് അക്വിസിഷൻ നടപടികൾ എത്രയും വേഗം തുടങ്ങാനാണ് ക്യാബിനറ്റ് നിർദ്ദേശം. എല്ലാ ലാൻഡ് ഓണേഴ്സിനും ഇമ്മീഡിയറ്റ് ആയിട്ട് നോട്ടീസ് അയക്കണം. എത്ര ലാൻഡാ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്? 55 വീട്ടുകാരുണ്ടായിരുന്നു. എല്ലാവർക്കും 2 വർഷം മുമ്പ് നോട്ടീസ് അയച്ചതാണ്. എനി ഒബ്ജക്ഷൻസ്? അന്ന് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിവേ ലെറ്റ് അസ് ഫൈൻഡ് ഔട്ട്. അവരുടെ റീഹാബിലിറ്റേഷൻ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാനായിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഉടനടി വിളിച്ചു ചേർക്കണം. യെസ് സാർ. ഓക്കെ, ഡു ഇറ്റ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഒരു പ്രസ് റിലീസ് കൂടെ കൊടുത്തേക്കോ സാർ. എന്നാലും പെട്ടെന്ന് വാർത്ത കേട്ടപ്പോൾ, ജനിച്ചു വളർന്ന നാടല്ലേ, പെട്ടെന്ന് എല്ലാം ഇട്ടറിഞ്ഞു പോകാന്ന് വെച്ചാൽ. അയ്യേ, ഇതാണോ? രണ്ടെണ്ണം വിട്ട ഇതൊന്നല്ലല്ലോ വീമ്പ് പറയല്. അതല്ലടാ, ഇനി എത്ര കാലാടാ ഞാൻ പുതിയൊരു സ്ഥലത്തോട്ടൊക്കെ പറിച്ചു നടുകാന്ന് പറഞ്ഞാൽ പഴമക്കാരല്ലേ ഞങ്ങള്. അച്ഛാ, ബൈപ്പാസ് വരുന്നോടുകൂടി കുടിയിറക്കപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് ഭാഗ്യവാന്മാരല്ലേ? നിന്റെ ഉമക്കത്തെ എല്ലാത്തിനും കാരണം കാരത്തോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പോലും. കുരുക്കഴിച്ചപ്പോ സമാധാനമായല്ലോ. അമ്മേ, അതിനെന്താണ്? വീട് പോകുന്നുള്ളത് ശരി, പക്ഷെ റോഡ് വരുന്നോട് കൂടിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന് 4.5 വില കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് 1-ാം തരം ഒരു വീട് വാങ്ങാം. അച്ഛൻ സമാധാനമായിട്ടിരിക്കും. നീ അങ്ങോട്ട് ചെല്ല്, മുത്തച്ഛൻ ലേശം മരുന്ന് കൊടുക്കട്ടെ. ചുമ മനസ്സിലായി ഇതിനല്ലേ. എന്നാ വെള്ളെടുത്തിട്ട് വാ. ഒരു 2 എണ്ണം വിട്, അപ്പൊ ബോധക്കട കണക്ക്. പിന്നെ മൊത്തം അടിച്ചു തീർക്കരുത്, എനിക്കും കൂടെ ബോധം കട ഉള്ളതാണ്. ഒരു പൈങ്കില് 2 ബോധക്കേടോ? നടക്കില്ല. കന്നിനെ കയം കാണിക്കരുത്. അച്ഛാ ഇറങ്ങാ, വരുന്നു. ഞങ്ങള് റെഡി. നിങ്ങൾ എങ്ങോട്ടാണ്? വീട് കാണാൻ. ഓ, അതിനൊന്നും ആയില്ലല്ലോ, ഞങ്ങളൊന്ന് പോയി കാണട്ടെ. എന്നാലും അങ്ങനെയല്ലല്ലോ, അവളുടെ താല്പര്യം കൂടി നോക്കണ്ടേ? ഒരു ഓട്ടോ വിളിച്ച് അവളെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. അതെ,
എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. നിങ്ങൾക്കല്ലേ വീട് ഇഷ്ടപ്പെടേണ്ടത്. ഏ ആന്നും വേണ്ട, ചന്നും ശരിയാവില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ വഷളാക്കാൻ നിൽക്കുന്നത്. ആ ദാമോദര മാഷയുടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ അകത്ത് കയറി ഇരുന്നോ, ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാം. വാ, എവിടേക്ക് പോകുന്ന പറഞ്ഞാലും കൂടെ അറിയിക്കോളൂ. ഒരു കാര്യമില്ല. ചേട്ടാ, ആ പ്രമാണത്തിന്റെ കാര്യം അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല അല്ലപ്പാ. കൊള്ളാം കൊള്ളാം. ആ കണ്ടൊരു മനയൊക്കെ ഉണ്ട്. തരക്കേടില്ല, നല്ല വീട്. ഉറപ്പിച്ചോ? ആ ഏകദേശം ഒരു ധാരണയായി. അടുത്താഴ്ച എഴുതാന്നാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി. ഓ, വേലു തമ്പി. അല്ല, ഇവിടുത്തെ എസ്ഐ. ഇത് സേവിയർ കുബേര. അല്ല, കാലിന് തോറ്റി. റോഡ് മൊത്തം കെട്ടറല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ. സാവധാനം ബോധ്യായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പാ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതില് എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്തപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ച് കാണും, അപ്പന്നെ അത്രയും കപ്പാസിറ്റി കാണൂലല്ലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെടും. എന്തെന്ന്? അടുത്തൊരു എസ്ഐ ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരപ്പാ ഭേദം. മോഷണം മാത്രമല്ലേ ഉള്ളൂ, ഭീഷണിയില്ലല്ലോ. ഈ അച്ഛനെ കൊണ്ട് തോറ്റു. വീടും ലൊക്കേഷനും അയലവക്കൊന്നും അച്ഛന് പ്രശ്നമല്ല. വാക്കബിൾ ഡിസ്റ്റൻസിൽ ബിവറേജ് ഉണ്ടോ, അത് മതി. ആ മഞ്ജു, ഇതിനേക്കാ വലിയ വീടാ. നമുക്ക് നാല് പേർക്കത് കൊട്ടാര. ഇത്തിരി പഴക്കമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു കൂട്ട് പെയിന്റ് അടിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ പുറംപണിയൊക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ആ, നിനക്ക് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. നല്ല അടിപൊളി കിച്ചൺ. മോഡുല, എടീ നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടേ, ഞാനെന്ത് പറയാനാ? നിങ്ങൾ കാണുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു. പെണ്ണുങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ, അതല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാട്. നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ മഞ്ജു. ഈ ലോകത്ത് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെ പോലെ അറിയുന്ന വേറെ ആരാ ഉള്ളേ? ആ വീട്ടിൽ മുഴുവൻ ഞാൻ തെരഞ്ഞത് നിന്റെ ഇഷ്ടങ്ങളായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കണ്ടാ പോരേടി. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളൊരു പുതിയ വീട് വാങ്ങുന്നത്. അപ്പൊ അത് കാണാൻ ഭർത്താവിനോടൊപ്പം പോവുക, അത് ഏതൊരു പെണ്ണിന്റെ മോഹമല്ലേ? കുട്ടിയേട്ടന്റെ സ്കൂട്ടറിന്റെ പുറകിലെ ഒട്ടിപ്പിടിച്ചിരുന്ന് നീയെന്തടി കൊച്ചുകുട്ടികളെ പോലെ. അച്ഛനെ കൊണ്ടുപോയതാ നിന്റെ പ്രശ്നം? വയസ്സായ ആളല്ലേ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ വിഷമിക്കുന്നത് കുട്ടിയേട്ടനെ സഹിക്കില്ല. എന്റെ ഫീലിങ്സ് ആർക്കും ഒരു പ്രശ്നമല്ല. അയ്യേ, നിന്റെ മനസ്സിൽ ഇതൊക്കെയാണോ? നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ഏയ്, എനിക്ക് ഒരു കുറവും ഇല്ല, സന്തോഷമാണ്. രാവിലെ എണീക്കുക, അടുക്കള കയറുക, വെക്കുക, വിളമ്പുക, കഴിക്കുക. അഭിപ്രായങ്ങൾ മാത്രം പറയാൻ പാടില്ല, അതാണല്ലോ ഭാര്യ, അതാണല്ലോ സ്ത്രീ. കൂടുതൽ പറഞ്ഞാലേ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക്. മഞ്ജു, യോ അവരൊക്കെ ഭയങ്കര തിരക്കിലല്ലേ. ജനറൽ ബോഡി, ലോക്കൽ മീറ്റിംഗ്, സംസ്ഥാന സമ്മേളനം, ഒന്നും പറയണ്ട. ഒരു പുതിയ ഫാമിലിയെ കിട്ടിയതിന്റെ ത്രില്ലില്ല അവര്. അതുകൊണ്ട് എത്ര പാതിരാത്രി ആയാലും അവരും ഇങ്ങോട്ട് എത്തും. ബാല, അപ്പൊ എന്താ അമ്മയെ ഒന്നും കൂട്ടായിരുന്നില്ലേ? അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവോ? എല്ലാരും വന്നല്ലോ, എന്നാ പിന്നെ താമസിക്കണ, നമുക്ക് ചടങ്ങങ്ങ് തുടങ്ങാം. വന്നാട്ടെ വന്നാട്ടെ. തുടങ്ങല്ലേ? ആ ചടങ്ങ് നടക്കട്ടെ. വാമേ, അമ്മ കൊടുത്തു. വേണ്ട, മോള് കൊടുത്തിട്ടെ. ഐശ്വര്യം ഉള്ള ഒരാൾ കൊളത്തിട്ട അപ്പൊ അതല്ലേ നല്ലത്. നല്ല കാര്യം നടക്കുമ്പോ അവളെ ഇളക്കാതെ. അമ്മേ, അമ്മ വാ. നല്ല കാര്യത്തിനുള്ളിൽ ചെല്ലുന്ന എത്ര വലിയ പോലെ. അയ്യോ, ഇനി
ഞാൻ നിന്നാ പണി കിട്ടും. ഇന്നും ബാങ്കിൽ പോണോ നിനക്ക്? സ്റ്റാഫ് രണ്ടും കണക്കാച്ച, ഇനി ചെല്ലുമ്പോ അറിയാ എന്തൊക്കെ പുകല ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. അമ്മേ ഞാൻ ഇറങ്ങണം. അപ്പൊ എല്ലാരോടും അച്ഛാ അമ്മേ മോള് നോക്കിക്കൊള്ളണേ. ഹലോ, സോറി ട്ടോ ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിൽ ഇരിക്കുന്ന മോപ്പിൾസ്? ആ ഒന്ന് എന്റെ അച്ഛന് വണ്ണം മുളയാൽ ചേട്ടൻ. ഈ കിളവന്മാർക്ക് വെറും വേസ്റ്റ്. ഇവരൊക്കെ ആരാ? അയലോക്കാര. ഇളക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കളയിൽ വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്നെ തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൻ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്ന് ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയേ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ? റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ, അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല, അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നീ നമ്മുടെ ബ്രോഷറിലേക്ക് എടുത്തു. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്ന് മനസ്സിരുത്തി വായിക്ക്. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്ക. ഏത് പാതിരാത്രിക്കും എന്ത് ആവശ്യത്തിനും വിളിച്ചാ മതി, ഞങ്ങൾ ഉണ്ടാവും കൂടെ. ബൈ ദ വേ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ. ഓക്കെ, സാറ്റർഡേ 23-ന് ഡേറ്റ് മറക്കണ്ട. ഓക്കെ ഡാർലിംഗ്, സീ യു. ബൈ. ഓക്കെ, ബൈ ബൈ മഞ്ജു. ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ. അതെ അതെ, സ്ത്രീ പുരുഷന്റെ അടിമയല്ല, സ്ത്രീ അബലയുമല്ല, വെക്കാനും വിളമ്പാനും മാത്രമല്ല സ്ത്രീ ജന്മം. സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം ഉണ്ടായാലും ഞങ്ങൾ അതിൽ ഇടപെട്ടിരിക്കും. വെറും ഒരു കൗതുകത്തിന് വേണ്ടി പോയതാ മീറ്റിങ്ങിന്. മേലുദ്യോഗസ്ഥൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു ആളിത്തിരി കുഴപ്പക്കാരനാണെന്ന്. അത്രയും അവളുമാര് ഫെമിനിസ്റ്റ് ആണെന്നൊന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് ഒരുതരം തട്ടിപ്പ്. പുരുഷന്റെ സ്നേഹം നിഷേധിക്കപ്പെടുമ്പോ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം ഫ്രസ്ട്രേഷൻ. ആദ്യം പുരുഷവർഗത്തോടുള്ള വെറുപ്പ്, പിന്നെ അത് ലോകത്തോട് മുഴുവനുള്ള പകയും വിദ്വേഷവും ഒക്കെ ആയിട്ട് മാറും. നിന്നെ സ്നേഹിക്കാൻ ആണൊരുത്തിനോട് തടിവടി പോലെ നിൽക്കുമ്പോ നീ എന്തിനൊക്കെ പോയി ചാടുന്നത്? അതെ അതെ, ഈ ആണൊരുത്തിന് ആണ്ടിനും സംക്രാന്തിക്കല്ലേ കയ്യില് കിട്ടുന്നത്. ഇവിടുന്ന് മുങ്ങിയ പിന്നെ പൊങ്ങുന്നത് അങ്ങ് ദുബായില്. നീ പറയുന്ന കേട്ട തോന്നും ഞാൻ ടൂറിന് പോവാണെന്ന്. പച്ചരി വാങ്ങിക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടമല്ലേ, ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് കോച്ചിന് എന്ത് ഉലുവ കിട്ടാനാ? എന്നാ പിന്നെ മോനൊരു കാര്യം ചെയ്യും, ഈ ആർത്തി പിടിച്ചുള്ള ഓട്ടോ ഒക്കെ തീരുമ്പോ ജസ്റ്റ് ഗിവ് മീ എ റിംഗ്. ഉപ്സ്, അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്നെ കാത്തിരിക്കുക കൊച്ചമ്മമാരെ മീറ്റിംഗിന്. പോവുന്നൊക്കെ കൊള്ളാം, പേപ്പർ ഒന്ന് സൈൻ ഇട്ട് കൊടുത്തേക്കല്ലേ. ഓ പിന്നെ മഞ്ജുവിനെ കാണുന്നില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ. വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെ ഉള്ള ആളല്ലേ, വരും വരും. പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചെറു സൂചനയെങ്കിലും, അത് വീട്ടിലാവട്ടെ ജോലിസ്ഥലത്താവട്ടെ,
നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ ആ നിമിഷം നമ്മൾ പ്രതികരിച്ചിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് നാരി. അടുത്തതായി ഗംഗാദേവി. ദേ മഞ്ജു വരുന്നു. മഞ്ജു വാ, എന്താ ഇവിടെ നിക്കണേ? വാ വാന്നേ. Hi, സ്ത്രീ സമത്വ വേദിയിലേക്ക് സ്വാഗതം. How hearty welcome. Thank you. I'm so happy. Thank you. വാ, come, വാ. വരൂ വരൂ, ഇരിക്ക് പ്ലീസ്. ഇനി കർമ്മ പരിപാടിയിലേക്ക് കടക്കാം. ഈ നിരോക്ഷയുടെ പ്രശ്നം ആകെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇവള് കംപ്ലൈന്റ് ഒപ്പിട്ട് തരണ്ടേ? മാഡം, പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഗോവിന്ദൻകുട്ടിനെ കേൾക്കുമ്പോഴേ ഇവളുടെ മുട്ടിടിക്കും. പടക്കാലത്തിൽ ശങ്കിച്ചു നിൽക്കുന്ന പോരാളി പരാജയപ്പെടാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. ഏത് ഗോവിന്ദൻകുട്ടിയുടെ കാര്യം? നിരോഷ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ മാനേജർ, ഒരു ഞരമ്പ് രോഗി, കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. അതല്ല, ചേട്ടൻ വരാറായി. അയാള് വരുവോ പോവോ ചേട്ടൻ, മഞ്ജു എന്താ കെട്ടിയാൻ തല്ലുവെന്ന് പേടിയുണ്ടോ? വെട്ടി ഞങ്ങള് മഞ്ജുവിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ ആ കൈ ഞങ്ങൾ വെട്ടും. മോളെ മഞ്ജു, ഇനി നീ ഒറ്റയ്ക്കല്ല, നമ്മൾ നമ്മളെല്ലാം ഒന്നാ. യെസ്. വെക്കി മഞ്ജു. ആ മഞ്ജു ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല. ഗോവിന്ദൻ കുട്ടി. കാഴ്ചപ്പാട് ഗോവിന്ദൻ കുട്ടി. നീ എന്താ ഇവിടെ? ഗംഗയുടെ അടുത്ത് വന്നതാ. ആ വാ കേറ്. അപ്പൊ അയാളാണ് ഇയാള്. സംഗതി എളുപ്പമായി, തപ്പിപ്പോണ്ട കാര്യൊന്നുമില്ലല്ലോ. അതെ അതെ, പുലിമടയിൽ വിരുന്ന് വന്ന മാൻകുട്ടി. നോ ടൈം ടു വേസ്റ്റ്. അറ്റാക്ക്. അകത്തേക്ക് വരാമോ? ആവോ. അയ്യേ, നാണമില്ലാതെ വീണ്ടും വന്നോ? അങ്ങനെ തോറ്റോടുന്ന എന്നെ ഒന്നുമല്ല ഞങ്ങള്. ഈ കുട്ടിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിട്ടെ, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എടോ, താനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, നാണമില്ലേ തനിക്ക് വേലയും കൂലി ഇല്ലാത്ത ഇവളുമാരെ കൂടെ ചുറ്റിയടിക്കാൻ? ഇയാള് നാളെ ബാങ്കിൽ വാ, നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്കൊറ്റയ്ക്ക്. പെണ്ണുങ്ങളുടെ അടുത്ത് താൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കത്തുള്ളൂ. പെണ്ണുങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണോ അതോ കൂട്ടം കൂട്ടമായിട്ട് സംസാരിക്കണോന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചമ്മമാരെ തൽക്കാലം സ്ഥലം കാര്യാക്ക്. കുട്ടിയേട്ടാ വേണ്ട, വേണ്ട കുട്ടിയേട്ടാ വേണ്ട. നിനക്കെന്താ ഇവിടെ കാര്യം? പോയി ചായണ്ട അകടി. അതെ, ഈ ചായ എന്ന് പറയുന്നതേ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തേയിലയും പാലും അതിലേക്കിട്ട് ചൂടാക്കിയാൽ ഉണ്ടാവുന്ന സാധന. പെണ്ണുങ്ങൾ ചൂടാക്കിയാലേ പാല് തിളയ്ക്കുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഓഹോ, അപ്പൊ കൊച്ചമ്മമാരെന്നെ ചായ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വന്നാണല്ലേ? ചായ മാത്രല്ലടോ, തനിക്ക് അറിഞ്ഞൂടാത്ത പലതും പഠിപ്പിച്ചിട്ടേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. സ്ത്രീ സമത്വ വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഈ നിരോഷ. നിരോഷയെ നിങ്ങൾ ബാങ്കിൽ വെച്ച് പീഡിപ്പിക്കാറുണ്ടോ? പീഡിപ്പിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് പഠിപ്പിക്കാറുണ്ട്. ജോലി ചെയ്യാനാണ് സർക്കാർ ശമ്പളം തരുന്നത്, അല്ലാതെ മൊബൈലിൽ ശൃംഗരിക്കാനല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഡ്രസ് കോഡ് കണ്ടില്ലേ? മിസ് ഫെമിന കോമ്പറ്റീഷന്റെ കാറ്റ് വോക്കിന് ചേരൂ ഇത്. നിങ്ങൾ ഏതൊരു റിസർവേഷൻ കൗണ്ടറിലും വേണേ പോയി നോക്കിക്കോ, ഒച്ചഴയുന്നത് പോലെ ഒരു ക്യൂ ഉണ്ടാവും. അതിന്റെ അങ്ങേ തലക്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പെണ്ണായിരിക്കും. സ്ത്രീ സംവരണത്തിന്റെ കുറുക്കു വഴികളിലൂടെയല്ല, മെറിറ്റിലൂടെ വേണം അധികാര കസേരകൾ ഉറപ്പിക്കാൻ. അതെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കണ്ട നായിക്കും ആ പേര് ചേരില്ലല്ലോ. എന്താണോ താൻ വിളിച്ചത്? നായെന്നോ? വെറും നായ അല്ല, പേ പിടിച്ച നായ. പേപ്പട്ടി, പേപ്പട്ടി. തനിക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ, പെണ്ണൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ അതില് പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല. സാക്ഷിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, പെണ്ണ് പറഞ്ഞാ മതി. ഒരു വാക്ക്, പെണ്ണിന്റെ ഒരു വാക്ക്. അറിയാമടി അറിയാം. ചോക്ലേറ്റിന്റെ ഐസ്ക്രീമിന്റെ ഒക്കെ പേരും പറഞ്ഞ് നീയൊക്കെ ഒരുപാട് കൊമ്പ് മരം മുട്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെ ഒക്കെ അടിപ്പാവാടിയും കൊണ്ട് നടന്ന് സഹതാപോട്ടും വാങ്ങിച്ച് കുറെ തണ്ടികൾ അധികാരത്തിൽ ഏറിയിട്ടുണ്ട്. പക്ഷെ ആ കളി എന്നോട് കളിച്ചാലുണ്ടല്ലോ. നിങ്ങളാണ് സാറേ ആൺകുട്ടി, ഇന്നത്തെ ചെലവ് എന്റെ വക.
വസുന്ധര മതില് ചാടിയ ഓടിയത് തോറ്റുപോകും മേലെ പോകുന്നു നിരപ്പായ തറയിൽ സിന്തറ്റിക് ട്രാക്ടറല്ലേ ഓടിയത് എന്നാലും ഈ നാലടി പോക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന് കേട്ടിട്ടുള്ളത് എന്നാലും എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ എന്നാലും എന്റെ തമ്മി സാറേ നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ച ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് സിംഹക്കൂടി ഇതിലും സേഫാ അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേ എങ്ങനെ പ്രതികരിച്ചു അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ അതാണ് അവളുടെ രാജ്യം എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യമാണ് ഇന്നലെ വരെ പൂജയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ ഗോവിന്ദൻകുട്ടി സാറേ ഈ നിരോഷിക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ എന്തായാലും അവൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നിറങ്ങും എന്താണോ കഴുകിയിട്ടും കഴുകിയിട്ടും തീരുന്നില്ലേ നമ്മുടെ സഹായം വല്ലതും വേണോ ആവോ അയ്യോ വേണ്ടായേ നമുക്ക് തല്ലുകൊള്ളാമെന്നും വയ്യേ അപ്പൊ അതാണ് കാര്യം പുത്തൻ കൂട്ടുകാരികളെ തല്ലി ഇറക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ നിങ്ങൾക്ക് സ്ത്രീവർഗത്തോട് തന്നെ പകയും പുച്ഛവുമാണ് വിഷമാ നിങ്ങളുടെ മനസ്സിൽ ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ ആരായി ഫസ്റ്റ് പെണ്ണുങ്ങള് വീട്ടുജോലികളില് ഭർത്താവ് ഭാര്യയെ സഹായിക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അത്രയല്ലേ ഉള്ളൂ വീട്ടുജോലിക്ക് ഒരാളെയാണ് ആവശ്യമായിരുന്നതെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ എന്നെ കല്യാണം കഴിക്കാൻ പോയത് ഒരു സർവന്റെ നിർത്തിയ പോരായിരുന്നു എന്റെ ശാരീരിക സുഖത്തിനുള്ള ഒരു ഉപാധിയായിട്ടോ വീട്ടുജോലിക്കുള്ള ഒരു അടിമയായിട്ടോ ഒന്നും അല്ല ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു കൂട്ടുകാരി അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നാ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരു ജോലിക്കാരിയെക്കാളും താഴെയാ എനിക്ക് ഈ വീട്ടിലെ സ്ഥാനം വെറുതെ കയ്യും വീശി കയറി വന്നോളൊന്നും അല്ല ഞാൻ നിന്റെ അപ്പം ഗംഗാധരം തന്ന വണം കൊണ്ടാ ഞാൻ ഓടി കാറും ബംഗ്ലാവൊക്കെ വാങ്ങിച്ചത് ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല പെണ്ണെന്ന വർഗത്തിന്റെ നാലും മൂന്ന് ഏഴ് കായോണ്ടിങ് വന്ന് കയറും എന്നിട്ട് അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഓരോ കണക്കും കണക്ക് കുറയും കെട്ടിയവന്റെ കീശിലെ കാശ് കൊണ്ട് കണ്ട സ്വർണക്കടയും തുണിക്കടയും ഒക്കെ കയറി നിരങ്ങും ആ കാശിനൊന്നും ഒരു വിലയില്ല ഒരു കണക്കുമില്ല ഇന്നലെ വരെ ഈ വീട്ടിൽ എന്റേതെന്നോ നിന്റേതെന്നോ ഒരു തരംതിരിവില്ലായിരുന്നു ഇപ്പോ അതുമായി നന്നായി അച്ഛാ എനിക്കൊരു സംശയം ഞാൻ അച്ഛനെയാണോ അമ്മയുടെയാണോ അതോ രണ്ടുപേരുടെ കൂടിയാണോ എന്ത് കറക്റ്റ് എണ്ണി നോക്കോട്ടാ എടി ഒരുമ്പട്ടവളെ എന്തോ അടി ഇത് ഇത് ജപ്തി നോട്ടീസ് ലോൺ എടുത്ത സമയത്ത് അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് അയക്കണ്ടേ അടച്ചു തീർത്തോ ഇല്ലയെന്ന് നോക്കണേ അങ്ങോട്ടും ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി അതിന് നിനക്ക് ചെറിയൊരു അബദ്ധം മോടെ കല്യാണത്തിന് ഞാൻ സ്ത്രീധനമായി കൊടുത്തത് എന്റെ കിടപ്പാടത്തിന്റെ ആധാരമാ ജപ്തി നോട്ടീസ് കിട്ടിയതോടെ കല്യാണം കലങ്ങി ആധാരം ബാങ്കിലാണെങ്കിൽ കൊടുത്തത് കള്ളപ്രമാണമാണെന്ന് സാർ പ്ലീസ് ഐ എം സോറി ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ കള്ളനായി ചെക്കൻ എന്റെ കൊച്ചിനെ ആട്ടിയിറക്കി അവളിപ്പോ വിഷം കഴിച്ച് ആശുപത്രി ഞാനാണ് ഇവിടുത്തെ മാനേജർ എന്താ നിങ്ങളുടെ പ്രശ്നം അടച്ചു തീർത്ത ലോണിന് ഇവിടെ ജപ്തി നോട്ടീസ് അയച്ചു എന്റെ മോള് വിഷം കഴിച്ച് ആവാൻ കിടക്കുക സാറേ സാറേ എനിക്ക് ദൈവത്തെ പോലെ പക്ഷെ മാഷയുടെ മോൾക്ക് എന്താ പറ്റിയാൽ ഇവളെ കൊന്നു കുടിച്ചു കൊടുക്കും സാറിനെ വിചാരിച്ച് ഇപ്പൊ പോവുക മാഷ വാ കൊണ്ടുപോടതന്റെ കത്തി നല്ല നിലയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണിത് ഇപ്പൊ ഇവിടെ കണ്ട ഗുണ്ടകളും കയറി നിരങ്ങി തുടങ്ങി ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നു അയാൾ ഒറ്റയ്ക്ക് ഹറാസ് ചെയ്യുന്നതും പോരാഞ്ഞ് കൂലിക്ക് ആളെ ഇറക്കി തുടങ്ങിയോ വി വോണ്ട് സ്റ്റാൻഡ് ഫോർ ദിസ് ഇത്തെ സംഗതി പ്രീപ്ലാൻഡാ ഇറ്റ്സ് എ വെൽ റിഹേഴ്സ്ഡ് ഡ്രാമ ഇല്ലെങ്കിൽ കൃത്യസമയത്ത് എങ്ങനെ അയാൾ അവിടെ വന്നു ഗുണ്ടകൾ പോലും ഭയക്കുന്ന ഒരു ഡോൺ ആണ് താനെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനും ഗോവിന്ദകുട്ടിക്ക് കഴിഞ്ഞു അയാളുടെ കൈകൊണ്ട് ചാകുന്നത് വരെ നീ ഈ കംപ്ലൈന്റ് ഒപ്പിടാതെ കറങ്ങി കറങ്ങി നടക്കും അയ്യോ മാഡം പീഡന കേസ് എന്നൊക്കെ പറയുമ്പോ അതിത്തിരി കൂടി പോയില്ലേ ഇതാ കുഴപ്പം ഈ കുട്ടി സ്ട്രോങ് അല്ല ഓരോ ചണക്കുട്ടികൾ 10-40 പേരുടെ ലിസ്റ്റ് എഴുതിയാ വനിതാ കമ്മീഷനിൽ കൊടുക്കുന്നേ നിങ്ങൾ അങ്ങ് എഴുതിക്കേ അന്നും പതിവ് പോലെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി
പെട്ടെന്ന് പിന്നിലൂടെ വന്ന ഗോവിന്ദൻകുട്ടി സാർ എന്നെ കടന്നു പിടിച്ചു. കുതിരയോടാൻ ശ്രമിച്ച എന്നെ സാർ വിട്ടില്ല. എന്നിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചു. മോളെ, നീ വന്നേ, ഇതിലൊരു ഒപ്പിട്ടേ. യുഗയുഗാന്തരങ്ങളായി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന സ്ത്രീശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളം മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ? സമയം, നീ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഒന്ന് വിളിക്കോ യശോദേ. അവന്മാര് ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്ക. ഇതവന്മാരുടെ സ്ഥിരം പരിപാടിയാ. എടി സിസിലി എന്നാ നീ നിന്റെ ഭർത്താവിനെ ഒന്ന് വിളിക്കേ. അയ്യേ, നാണോ ഇല്ലേ,
ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ്തില്ലേ? സമാസമം 50-50 എന്ന് വായിട്ട് വീം വിളക്കിട്ട്. ഇക്കാര്യത്തിൽ ഇത്ര നാണം കിട്ടാലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാന? വേണ്ട, ഒരുത്തനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ആ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കിട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. ഇന്നൊരു രജിസ്റ്റേഡ് ഉണ്ടായിരുന്നു, അവളാ കൈപ്പറ്റിയത്. അന്നേരം മുതൽ കയറി കഥകടച്ച് ഒറ്റ ഇരിപ്പാ. എന്ത് രജിസ്റ്റേഡ്? ഇന്നത്തെ ദിവസം ജലപാനം ചെയ്തിട്ടില്ല. ഞാൻ പലവട്ടം ചോദിച്ചു, വല്ലതും പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാണ് അവ? ഇന്നെന്താ പുതിയ ഭൂകമ്പം? ഓ, ഇത്രയേ ഉള്ളൂ? ഇതിനായിരുന്നു ഇത്രയും വലിയ പൂവില്? ഇത്രയേ ഉള്ളൂന്നോ? ചിരിച്ചു തള്ളാനായിട്ട് അത്ര നിസ്സാര കാര്യമാണോ ഇത്? വനിതാ കമ്മീഷനിൽ നിന്ന് വന്ന സമൻസാ. നിങ്ങളുടെ സ്റ്റാഫാണ് പരാതിക്കാരി. അതൊക്കെ എനിക്ക് മനസ്സിലായി. അവര് കൊടുത്ത പരാതി അന്വേഷിക്കാൻ അവർ എനിക്കൊരു സമൻസ് അയച്ചു. ഞാൻ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോ കേസ് അങ്ങ് തീരും. എങ്ങനെ തീരും? നിങ്ങൾ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാ കേസ്? അത് കള്ളപ്പരാതിയാണെന്ന് തെളിയിക്കാൻ എനിക്കറിയാം. കള്ളപ്പരാതിയോ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ഒരാൾ പീഡിപ്പിച്ചെന്ന് പരാതി കൊടുക്കില്ല. എടി, നിനക്കിപ്പോ എന്നേക്കാൾ വിശ്വാസം നിന്റെ ആ അലവലാതി കൂട്ടുകാരികൾ പറയുന്നതാണ് അല്ലേ? നീ ഇത്ര ചെറുതാവല്ല മഞ്ജു, പ്ലീസ്. നാളെ ഇത് പത്രങ്ങൾ വാർത്തയാക്കും, ചാനലുകൾ ആഘോഷിക്കും. അപ്പോഴോ? പത്രങ്ങളും ചാനലുകളും എന്തും പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു വിഷമവുമില്ല. പക്ഷെ നീ എന്നെ വിശ്വസിക്കാതിരിക്കുന്നതാണ് കഷ്ടം. ഞാൻ ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ, അപ്പൊ അതാണ് പ്രശ്നം. നീ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ എങ്ങനെ ജീവിക്കും? ഈ സാഹചര്യത്തിൽ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നീ ചിന്തിക്കുന്നത്. നോക്കും മഞ്ജു. തൊട്ടു പോകരുത് എന്നെ. ആക്രമണം. ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചല് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറന്ത് പഴിച്ച്. പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ. അവര് വന്ന നന്നായി. എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും, പ്രജറി. സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193 നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. പോയി നൻകുട്ടി, ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ, എന്താടോ? ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ, നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. ഏതോ കേസിന്റെ കാര്യത്തിൽ. അല്ല,
നിന്നെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്നെ ചതിക്കൂടാ. അയ്യേ, ഡോണ്ട് ബി സില്ലി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിവാഹത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുന്നു. ഞാനൊരു പൊട്ടിയൊന്നുമല്ല. ഇതാണ് ഈ ആണും പെണ്ണുമായിട്ടുള്ള വ്യത്യാസം. നിങ്ങൾ പെണ്ണുങ്ങൾ വെറുതെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ല, വെരി പ്രാക്ടിക്കൽ. നിന്നെ കൊണ്ടുപോയി വാടക വീട്ടിൽ കിടത്താനോ പട്ടിണിക്കിടാനോ ഞാൻ തയ്യാറല്ല. പൊറുപ്പിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് ഒരു രാജ്ഞിയെ പോലെ. വിൽഫ്രഡ് മഹാരാജാവ് എന്താ ഇപ്പൊ പിച്ചക്കാരനാണോ? ഏയ്, കമോൺ നിരോഷ. ബിസിനസ്സിൽ പമ്പ് ചെയ്ത കോടികൾ അത് ഉടനെ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പോ ഈ ദുബായ് പ്രോജക്റ്റിന് അത്യാവശ്യമായിട്ട് 50 ലക്ഷം രൂപ വേണം. അതർവൈസ് ഐ വിൽ ലൂസ് ദ അമൗണ്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റഡ്. ഇതൊക്കെ നീ എന്നോട് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ദിവസവും ബാങ്കിൽ കോടികളിട്ട് അമ്മാനമാടുന്നവളല്ലേ നീ. അതിൽ നിന്ന് കുറച്ച് കാശ് എനിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചൂടെ? എന്ന് വെച്ചാ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ്. എന്റെ രണ്ടു കോടി നഷ്ടപ്പെടാതിരിക്കാൻ 2 മാസത്തിനകം തിരിച്ചെടുത്തു തരാം, മുതലും പലിശയും ചേർത്ത്. Don't you believe me? പോടാ അവിടുന്ന്. It's not as simple as you make it seem. ഗോവിന്ദൻ കുട്ടിയെ വിളിക്ക് അറിയാഞ്ഞിട്ടാ. പിന്നെ അയാൾ ദിവസം ലോക്കറി കയറി കാശ് എണ്ണി നോക്കാൻ പോവല്ലേ? നീ കണക്കുകൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വെച്ചാ മതി. അയാൾ കമ്പ്യൂട്ടറിനെ വിശ്വസിച്ചിരുന്നു. എന്നാലും നീ എന്നെ കൊണ്ട് എന്തൊക്കെയാടാ ചെയ്യിക്കുന്നേ? നീയും ഞാനും മാത്രമുള്ള ഒരു ലോകം. നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാളെ തരണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടോ? വേണം. നിന്നെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യും? അയ്യയ്യോ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കാന്നൊക്കെ വെച്ചാല് ഇയാൾ ഇത്ര ചീപ്പാണെന്ന് ഞങ്ങള് വിചാരിച്ചില്ല. എനിക്കിപ്പോ ഇത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അവസരം കിട്ടിയാ എല്ലാ ആണുങ്ങളും ഇങ്ങനൊക്കെ തന്നെയാ. എന്നാലും എന്റെ മഞ്ജു ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഞ്ജുവിനെ പോലൊരു ഭാര്യ ഇതെങ്ങനെ സഹിക്കുന്നു? അതെ അതെ, ഇവിടെ പോലെ ഇത്ര അടക്കൊതുക്കുള്ള ഒരു കുട്ടി വേറെ ഉണ്ടോ നമ്മുടെ ഈ കോളനിയില്? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. ഗോവിന്ദൻകുട്ടി പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ഇവൾക്ക്. ഇനിയിപ്പ എന്ത് പറഞ്ഞിട്ടെന്ത്? അയാളുടെ ഒരു കൊച്ചിനെ ഇവള് പെറ്റുപോയില്ലേ? ഞാനാണ് ഇവളുടെ സ്ഥാനത്തെങ്കിൽ ആ സെക്കൻഡിൽ ബന്ധം ഉപേക്ഷിച്ചേനെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഞാൻ നോക്കിയിട്ട് ഇപ്പോ ഈ പ്രശ്നത്തിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. മഞ്ജു സ്വന്തം കാലിൽ നിൽക്കുക. അതിന് മഞ്ജുവിനൊരു ജോലി വേണം. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ളൊരു കുട്ടിക്ക് ജോലി കിട്ടാനാണോ പ്രയാസം? എനിക്ക് താല്പര്യമില്ലഞ്ഞിട്ടല്ല. നോക്കു മഞ്ജു, നമ്മൾ സ്വന്തമായിട്ട് എയിം ചെയ്ത് തുടങ്ങിയ പിന്നെ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. നാണം കെട്ട് നമ്മൾ ഇവന്മാരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുമ്പോഴാ നമുക്ക് വോയിസ് ഇല്ലാതാവുന്നത്. ഇന്ന് മുതൽ മഞ്ജുവിന്റെ ജോലിക്കാര്യം, സുരക്ഷിതത്വം, ഇതെല്ലാം മഞ്ജുവിന്റെ മാത്രം വിഷയമല്ല, ഞങ്ങളുടെ കൂട്ടായ വിഷയമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മഞ്ജു ഈ മെമ്പർഷിപ്പ് ഫോമിലൊന്ന് ഒപ്പിട്ടേ. ആലോചിക്കാനൊന്നും ഇല്ല മഞ്ജു, ഒപ്പിട്ടോളൂ പ്ലീസ്. കൺഗ്രാജുലേഷൻസ്. നിമിഷങ്ങൾ മാനിടും നിഴലാണോ ജീവിതം, പുതുലോകം തേടിടുന്നു മാറ്റിടുന്നു നാം ഇന്ന്. അഴകാണ്
നിമിഷങ്ങൾ മാനിടും നിഴലാണോ ജീവിതം ഒരു രോഗം തേടിടുന്നു മാറ്റിടുന്നു നാം ഇന്നെ ഓഴകാണ് ലോകവും അഴകാലി എന്റെ ആദ്യ ശമ്പളത്തിന്റെ പങ്ക് കൊള്ളാലോ അസലായിട്ടുണ്ട് മഞ്ജു നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടി ഞാനൊരു പഴഞ്ചൻ എന്റെ കാഴ്ചപ്പാടുകളും പഴഞ്ചൻ നീയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത് ഒന്നോർത്താൽ ഞങ്ങൾ ആണുങ്ങളൊക്കെ വെറും സ്വാർത്ഥരാ പെണ്ണൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് പക്ഷേ അതിനപ്പുറം അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഞങ്ങൾ ആരും ശ്രമിക്കാറില്ല 10-20 വർഷം ഓടി നടന്ന മണ്ണ് തറയിലും തലയിലും വെക്കാതെ വളർത്തിയ അച്ഛനമ്മമാര് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു വീട്ടിലേക്ക് മകളുടെ വിരഹം ആ അച്ഛനമ്മമാരെ എന്തുമാത്രം വിഷമിപ്പിച്ചു കാണും വയസ്സുകാലത്ത് തുണയില്ലാതായ അവരെക്കുറിച്ച് ഓർത്ത് നീ എന്തുമാത്രം നൊമ്പരപ്പെട്ടു കാണും അതിനും പുറമെയാണ് എന്റെ അപ്പനെയും അമ്മയും കൂടെ ഞാൻ നിന്റെ ചുമലിൽ വെച്ച് തന്നത് അതൊക്കെ നാട്ടു നടപ്പല്ലേ അയ്യേ അതൊക്കെ തെറ്റായ നടപ്പല്ലേ നമുക്കൊന്ന് മാറി നടക്കാം എന്താ നമ്മൾ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോകുന്നു മാസത്തിൽ 15 ദിവസം ഭാര്യ വീട്ടിൽ അച്ഛനും അമ്മയും പരിചരിക്കാനും അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും ഒക്കെ നിനക്കൊരവസരം അവിടുന്ന് ആവുമ്പോ നിനക്ക് ഓഫീസിൽ പോകാനൊക്കെ എളുപ്പമാണല്ലോ അത് കുട്ടിയേട്ടന് ദൂരമാവില്ലേ അതൊന്നും പ്രശ്നമില്ല എന്റെ കാര്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ കുറച്ച് ലീവും കിടപ്പുണ്ടല്ലോ അപ്പൂന്റെ കാര്യം അവനിവിടെ സേഫാ വീക്കെൻഡില് ഞാൻ അങ്ങോട്ടും കൊണ്ടുവരാം പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് നിനക്കും വരാലോ അപ്പൊ സമയം കളയണ്ട വേഗായിക്കോ വേഗായിക്കോ ശരി എന്ത് ക്ഷമിച്ചു എന്നാ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പറ ഞാനേ വെറുതെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല നാലാള് കാണേ നിങ്ങളുടെ മോളെ താലി കെട്ടിയ പുരുഷനാണ് മതിയടാ മോനെ എന്തിനാടാ ഈ നാടകമൊക്കെ അത് ഈ പാവപ്പെട്ട ഞങ്ങളോട് ഗീതയുടെ കാര്യം അങ്ങനെയായി നീ ആയിരുന്നു ഞങ്ങളുടെ ഏക പ്രതീക്ഷ ആ നീയും കൂടെ ഞങ്ങളെ കൈവിട്ട മോനെ മോനെ നിനക്ക് എന്താടാ പറ്റിയത് എനിക്കൊന്നുമില്ല അമ്മേ അമ്മയുടെ മോൾക്ക് ഈയിടെ എന്നെ അത്ര പിടിക്കുന്നില്ല എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ ആ കോളനിയിലേക്ക് താമസം മാറ്റിയത് മുതല് അവൾ ആകെ മാറി കണ്ടല്ലേ നിങ്ങള് അവളുടെ വസ്ത്രധാരണവും മട്ടും ഭാവവും ഭർത്താവ് എന്ന നിലയിൽ എന്നോടുള്ള സമീപനവും എല്ലാം മാറി അവളിപ്പോ നമ്മുടെ പഴയ മഞ്ജുവല്ല അവിടുത്തെ ചില സമത്വവാദി പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് അവൾക്കിപ്പോ ഞാൻ ഭർത്താവാണെന്ന് പോലും പറയാൻ മടിയണച്ച Oh, 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 oh
മഞ്ജു നിക്കവിടെ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമോ? എന്ത് പ്രശ്നം? നിന്റെ വേഷം കെട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ആ കോളനിയിലെ പൊറുതു തുടങ്ങിയ പിന്നെ നീ ആളാകെ മാറി. ഒരഴിഞ്ഞാട്ടക്കാരികളുടെ കൂട്ട് കിട്ടിയ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട, ഭർത്താവും വേണ്ട അല്ലേ? അച്ഛാ ഞാൻ വേണ്ട. ഗോവിന്ദൻ കുട്ടിയെല്ലാം പറഞ്ഞു. ഓഹോ, ഇതാ അച്ഛന്റെ കുഴപ്പം. സ്വന്തം മകളെ വിശ്വാസം ഇല്ല. എവിടുന്നോ കേറി വന്ന ഒരാള്. അലത്തെ പെണ്ണുങ്ങള് ഒളിച്ചും പാത്തും നോക്കുക, നിന്റെ താലി പൊട്ടിയോന്നറിയാൻ. പെൺകുട്ടികളെ അതിരുവിട്ട് കൊഞ്ചിക്കാൻ പാടില്ല. എന്ത് കോപ്രായം കാട്ടിയാലും അച്ഛൻ താങ്ങിക്കൊള്ളുന്ന ഒരു അഹങ്കാരം ഉണ്ടാവും. കെട്ടുകഴിഞ്ഞ പെണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടാ. അമ്മേ വേണ്ട, എപ്പോഴാ മടക്കം? ഇവിടത്തെ പൊറുതി മതി. എവിടേക്കാ നിന്റെ പോരൊക്കെ പടിക്ക് പുറത്ത്. ഇറങ്ങറങ്ങ്. കാർന്നോരെ കൈമാറ്റ്. നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, മഞ്ജുവിനെ കാണാനാ കേട്ടോ. അവളെ കണ്ടിടത്തോളം മതി. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു പെൺകൊച്ചിന്റെ തലയില് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കുത്തി കേറ്റി നീയൊക്കെ കൂടി ഒരു കുടുംബം കുട്ടിച്ചൊറാക്കില്ലേ? മേലാലിയും വീടിന്റെ മുറ്റത്ത് കണ്ടുപോരുത്. ഡോ കിളവ, എന്നോട് താൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയോ? ലോക്കൽ എസ് ഐയുടെ ഭാര്യയാണ് ഞാൻ. നീ അയാളുടെ ഭാര്യയോ അതോ അയാൾ നിന്റെ ഭാര്യയോ? ഡോ, എന്റെ കാലിൽ ചെരുപ്പ് ഊരിപ്പിക്കില്ല താൻ. എന്തിനടി ഈ ചെരുപ്പ് മാത്രം ഊരുന്നത്? മൊത്തത്തിലങ്ങ് ഊരടി. അതാണല്ലോ നിന്റെ പാരമ്പര്യം. സ്ത്രീ സമത്വം ഒന്നും പറഞ്ഞ് രാവിലെ ഒരിങ്ങി കെട്ടി അങ്ങ് വന്നോളൂ. കുടുംബങ്ങളൊക്കെ കൈത്തരിപ്പുള്ള ആണുങ്ങളെ കാണാഞ്ഞിട്ടാ അടിച്ചു നിന്നെ. എന്താ തനിക്കിന്നെ തല്ലണോടോ? നിന്നെ തല്ലിയാൽ എന്റെ കൈ മാറ. ഒരിക്കലും ഈ മുറ്റത്ത് നിന്ന് ഗോവിന്ദൻ കുട്ടി ഓടിച്ചതാ നിന്നെ. വീണ്ടും അന്തസ്സില്ലാതെ എഴുതി കയറി വന്നിരിക്കുന്നു. ഇറങ്ങടി വെളിയിൽ. നിന്റെ വെൺമണി കവിതകളൊക്കെ തമ്പീരെടുത്ത് കാണിച്ചാ മതി. വീട്ടിൽ പോയി പിയൽ സോപ്പെടുത്ത് നല്ലവണ്ണം പതച്ച് പുരട്ടി നിന്റെ നാറ്റങ്ങളാ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്നാൽ എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ആന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്ക് പോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ, നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടാത്ത് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷന് ചുറ്റി സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ, ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും, പിന്നെ പിടിച്ച കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ. പിന്നെ ആ തമ്പി സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറെ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വെളച്ചിൽ പെണ്ണിനെ കൂടെ നിർത്തുക, കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ, അങ്ങനെയായില്ലേ. എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടാ. എന്താ ചെയ്തു? അവനിത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാലെടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്കാസിന്റെ ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിനെ. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോള് കിട്ടും. ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണ് കൊടുത്താലും കുഴപ്പമില്ല, ബി പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ. എന്റെ ഈശ്വര ചതിച്ചല്ലോ.
വണ്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പോ. ഗോവിന്ദൻ കുട്ടിയോട് എനിക്ക് എന്ത് ശത്രുത? അതും ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരാളോട്. പിന്നെന്താ ഞാൻ കേസ് പിൻവലിച്ചാൽ? എടി മണ്ടി, അയാളെ കൊടുക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് വേണ്ടത് പണം. നിന്റെ ബാങ്കിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നവരെ അയാളുടെ കാല് നിലത്തുറയ്ക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. പോലീസ് സ്റ്റേഷൻ, കോടതി, വനിതാ കമ്മീഷൻ, പിന്നെയും പോലീസ് സ്റ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിനകത്ത് കയറാൻ അയാൾക്ക് സമയമേ കിട്ടില്ല. ഭയങ്കര ആയുസാണല്ലോ പയ്യന്. ഫോൺ എടുക്ക. ഹലോ. ആ നിരോഷ, ഞാൻ വിളിച്ചതേ എനിക്ക് ഇയാളൊന്ന് നേരിട്ട് കാണണം. വൈ നോട്ട്? നാളെ വൈകിട്ട് എന്റെ വില്ലയിൽ വെച്ച്, ഷാർപ്പ് 4 o'clock. ഓക്കെ ഓക്കെ. താങ്ക് യു. സോ നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ബി പ്രാക്ടിക്കൽ. ഗോവിന്ദൻ കുട്ടിയെ കൊല്ലരുത്. വെറുതെ ഇങ്ങനെ തട്ടിക്കളിച്ചാൽ മതി. എലിയെ പിടിച്ച പൂച്ചയെ പോലെ. മതി വില്ലി, സമയം എത്രയായി? ആ കാഴ്ചപ്പാട് ഇപ്പൊ ഇങ്ങ എത്തും. എന്താ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു? സർപ്രൈസോ? അതൊക്കെ ഉണ്ട്. സ്റ്റോപ്പ് കിഡ്ഡിംഗ്. രാവിലെ മുതൽ നീ എന്നിട്ട് കുരങ്ങ് കളിപ്പിക്ക. സോറി ഡിയർ. ടെൻഷൻ ആയോ? കണ്ണിറുക്കി അടച്ചേ. ഇനി കണ്ണു തുറന്നോ. കാശ് ഇവിടെ വെക്കുന്ന അപകടം. ഐ വിൽ കീപ് ഇറ്റ് വിത്ത് മീ. പിന്നീട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ. You're on time. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ടോ? എനിക്ക് അകത്തോട്ട് ഇരിക്കാമോ? വൈ നോട്ട്. ഞാൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് നിരോഷ. പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, കോടതി വരാന്താ, വീണ്ടും പോലീസ് സ്റ്റേഷൻ. സാർ ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പാടില്ലായിരുന്നു. പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. സാർ എന്നെ എന്തോരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ, പക്ഷേ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് അതെനിക്ക് സഹിക്കില്ല. അയ്യോ നിരോഷ, നിരോഷ ഈ കരയല്ലേ? ഛേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയല്ലേ, കരയല്ലേ, കരയല്ലേ. നീ എന്ത് ചെയ്തിരാ ഞങ്ങളുടെ കുഞ്ഞിനെ? മാഡം ഒന്നുമില്ല സാർ, വെറുതെ. നീ ഒന്നും മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി അവനെ ഇത്രയും വഷളാക്കിയത്. കംപ്ലൈന്റ് ഒപ്പിട്ട് വരാൻ വലിയ പാടായിരുന്നല്ലോ നിനക്ക്. ഇപ്പൊ കളിച്ചു കളിച്ചവൻ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി. മാഡം ഞാൻ പറയുന്നു കേൾക്ക്, ഞാൻ ആരും ഉപദ്രവിക്കാൻ വേണ്ടി വന്നൊന്നുമില്ല. പിന്നെ എന്തിനാളില്ലാത്ത സമയത്ത് നീ ഇവിടെ വന്നു? ആ അതും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത്. ഞാനൊന്ന് പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട, കേട്ടെടുത്തോളം മതി. അയ്യടാ, കശാപ്പുകാരന്റെ ഒരു സുവിശേഷം പിടിക്കപ്പെട്ട പോന്റെ വേഷം കെട്ടി കണ്ടില്ലേ? വിളിക്കടി പോലീസിനെ. ഈ പെണ്ണുങ്ങളിൽ എന്ത് ഭാവിച്ചാ? നിരോഷ ഒന്ന് പറയേ. നീ ഒന്നും പറയണ്ട, എന്ത് ചെയ്യണോ? എനിക്ക് പറയാൻ പറ്റില്ല.
വണ്ടി കയറ സാർ. എനിക്ക് ഒന്നും അറിയില്ല സാർ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വെറുതെ ഇത് ചതിയാണ്. വന്ന് വണ്ടി കയറ സാവിത്രി. ചെറിയൊരു ഫോർമാലിറ്റി, മെഡിക്കൽ ചെക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തിട്ട് അപ്പൊ തന്നെ വിട്ടേക്കാം. ചെല്ല മോളെ, നത്തിങ് ടു ഫിയർ. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? അവര് പറഞ്ഞില്ലേ ജസ്റ്റ് ഫോർ ഫോർമാലിറ്റീസേ? ഞങ്ങേ നീ കൂടെ ചെല്ല. മോക്ക് പേടിയാണ്, ആദ്യമായിട്ടാണേ. അതുകൊണ്ടാണ് ചെല്ല. കീഴുദ്യോഗസ്ഥയായ യുവതിയെ പീഡിപ്പിച്ച ബാങ്ക് മാനേജർ അറസ്റ്റിൽ. മങ്കര സഹകരണ ബാങ്കിലെ മാനേജറായ ഗോവിന്ദൻ കുട്ടിയാണ് ബാങ്കിലെ ജീവനക്കാരിയായ നിരോഷയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായത്. ജോലി സ്ഥലത്ത് വെച്ച് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന നിരോഷയെ പ്രതി ദർശൻ നഗറിലെ അവരുടെ വില്ലയിൽ അതിക്രമിച്ചു കയറി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗോവിന്ദൻ കുട്ടിക്കെതിരെ നിരോഷ വനിതാ കമ്മീഷൻ 2 മാസം മുമ്പ് പരാതി നൽകിയിരുന്നു. പീഡനത്തിനിരയായ നിരോഷ സ്ത്രീ സമത്വവേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണെന്നുള്ളത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സ്ത്രീ സമത്വവേദിയുടെ ചെയർപേഴ്സൺ നയനകുമാരി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയതിനാൽ കൊലപാതക ശ്രമത്തിൽ നിന്ന് നിരോഷ തലനാരിഴക്ക് രക്ഷപ്പെടുകയായിരുന്നു. പ്രസിഡന്റ് വസുന്ധരയിലേക്ക്. ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി നിരോഷ, ഞങ്ങൾക്ക് അവള് മോളെ പോലെയാ. ഞങ്ങൾ എത്തിയത് കാരണം അയാൾക്ക് അവള് കൊല്ലാൻ കഴിഞ്ഞില്ല, പക്ഷേ അവക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടില്ലേ. ഇനി അവള് ചത്താൽ എന്ത്, ജീവിച്ചാൽ എന്ത്? പീഡനത്തിനിരയായ നിരോഷയെ പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കി. മാഡം, പ്രേക്ഷകർക്ക് വേണ്ടി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? ഇന്റർ കോഴ്സ് നടന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇതാദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല. ഇതിനു മുമ്പും പെൺകുട്ടി പലതവണ അതിക്രമത്തിന് വിധേയായിട്ടുണ്ട്. മോളെ, എന്താ നിന്റെ ഭാവം? നീ എങ്ങോട്ട് മോളെ രാത്രിയില്? ഞാൻ പോവാ അമ്മേ. ഇനി ഒരു നിമിഷം എനിക്ക് അയാളുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. മോളെ, ഈ അവസരത്തിൽ നീ പോകരുത്. ഇതിലെന്തോ ചതിയും. ഇത് അവനല്ല, അവന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അയാൾ ഒരാളെ കൊന്നിട്ട് വന്നാ കൂടി ഞാൻ സഹിച്ചേനെ മോളെ. പക്ഷെ ഇത്, ഒരു കണക്കിന് ഒരു അഡ്മിഷൻ ഒപ്പിച്ചെടുത്തു. സൗകര്യമുള്ള മറ്റൊരിടം കിട്ടുന്നത് വരെ മഞ്ജു ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വാ കേറാം, മേട്ടർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താടാ മോനെ ഇതൊക്കെ? ഞാൻ അന്നേ പറഞ്ഞതാ നിന്റെ ഈ കാഴ്ചപ്പാടൊക്കെ നമ്മുടെ വീട്ടില് മതിയെന്ന്. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാതെ കുറെ സമത്വവാദി തെണ്ടികൾ വിചാരിച്ചപ്പോ ഇങ്ങനെയൊക്കെ നടന്നു. ഇങ്ങോട്ടുള്ള പൊറുതി വേണ്ടായിരുന്നു. ഇങ്ങനെ ചതിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? എല്ലാം ശരിയോ അമ്മേ? അമ്മയുടെ മുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യം ജയിക്കും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. മമ്മോനെ,
ദമോനെ. എന്താടാ അത്? അവളയച്ച കത്താണോ? അല്ല, അവൾക്ക് വേണ്ടി വക്കീൽ അയച്ച നോട്ടീസാ. ദിവസ നോട്ടീസ്. അപ്പം കാര്യങ്ങൾ അതുവരെ എത്തിയല്ലേ. അതൊന്നും പറഞ്ഞ മോനിപ്പൊ മനസ്സിലാവില്ലടാ. ഈ ഡ്രമാറ്റിക് അച്ചീവ്മെന്റിനുള്ള മുഴുവൻ ക്രെഡിറ്റും ഞാൻ മിസ്സിസ് മഞ്ജുവിന് നൽകുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി അൺഫെയർ ഫ്രം ദ പാർട്ട് ഓഫ് ദ കമ്പനി ഇഫ് യു ഡോണ്ട് റെസിപ്രോക്കേറ്റ് ദ ഹാർഡ് വർക്ക് ഷി ഹാസ് പുട്ട് ഇൻ. മിസ്സിസ് മഞ്ജുവിന്റെ കഠിനാധ്വാനവും ജോലിയോടുള്ള ആത്മാർത്ഥതയും കുറച്ച് കാണാൻ കഴിയില്ല. So with all your permission, dear board members, innu mudal Mrs. Manjuvine njani company yude GM operations aayi promote cheyidirikkum. Thank you. So that's all for the board meeting today. Meeting dispersed. Okay, thank you sir. Excuse me Manju, one minute please, sit down. Are you happy? Yes sir. Mrs. Manju, ഞാൻ പറയാൻ മറന്നു, വരുന്ന ബുധനാഴ്ച ഞാൻ മൂന്നാറിലേക്ക് പോവുകയാണ്. പ്യുവർലി ഒഫീഷ്യൽ. മഞ്ജു എന്നോടൊപ്പം വരണം. യു ഗോട്ട് മീ റൈറ്റ്? ആൻഡ് ബിഫോർ വി ലീവ് ദ പ്രോജക്ട് റിപ്പോർട്ട് ഷുഡ് ബി റെഡി. സാർ, ഞാനതൊരു പ്രിലിമിനറി ഔട്ട്ലൈൻ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. നോ 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 നോ, അതുപോരാ. ബൈ ടുമാറോ മോർണിംഗ് 10 AM ഇറ്റ് ഷുഡ് ബി റെഡി ഓൺ മൈ ടേബിൾ. ഓക്കെ. മഞ്ജുവിന് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പോയപ്പോ മേട്രൻ ഭയങ്കര സ്ട്രിക്റ്റാ. ആ, അത് മിസ്സിസ് ജാനറ്റ് അല്ലേ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നമ്മുടെ ആളാ. ഓക്കെ സർ. അപ്പൊ എന്തേമേ വന്ന് പാടെ കേറി കിടക്കണതാ? ഒന്നും കഴിച്ചിട്ടും ഇല്ല. അതെന്താ, അവന് വിശപ്പൊന്നുമില്ലേ? അമ്മയും അച്ഛനും കൂടെ ഒന്നിച്ചങ്ങ് ഇറങ്ങിപ്പോയപ്പോ പാവം കുഞ്ഞ്, ഞങ്ങൾ എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കേ അവനെ? അതുപോരാ, അഞ്ഞ് സ്കൂളിൽ നിന്നുള്ള കുത്തുവാക്കും പരിഹാസങ്ങളും വേറെ. എന്താ ചെയ്യുക, ഞങ്ങളുടെ ഒരു വിധി. സ്കൂളിൽ നിന്ന് വന്നപ്പം മുതല് അമ്മയെ കാണണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധ. അവന് നല്ല വിഷമമുണ്ട്, കൊറേ കരഞ്ഞു, പിന്നെ ഉറങ്ങി. നീ ഒരു കാര്യം ചെയ്, എന്നെ അവനെയും കൂടെ അവള് താമസിക്കുന്ന ഹോസ്റ്റൽ വരെ ഒന്ന് കൊണ്ടുപോ. നീ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി കാണിക്കാം അവനെ. ശരി അച്ഛാ. നിങ്ങൾ ഇവിടെ ഇരുന്ന്, ഞാൻ പോയിട്ട് വരാം. സാധാരണ 6 മണിക്ക് മുൻപേ എത്താറുള്ളതാ. ഇന്ന് ഓഫീസിൽ നിന്ന് MD വിളിച്ചു പറഞ്ഞു ലേറ്റ് ആവൂന്ന്. ഏതോ പ്രോജക്ട് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് പോലും. ശരി മാഡം, എന്നാ ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കാം, കാണാൻ പറ്റുമോ ആവോ. സമയവും സന്ദർഭവും ഒത്തുവന്നാൽ ആരും മോഷ്ടിക്കും. ഇത്തരം ഒരു അവസരം ദൈവമായിട്ടുണ്ടാക്കിയതാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. Mrs. Manju, this is cheating. ഞാൻ ആരെ ചീറ്റ് ചെയ്തിട്ടില്ല. What do you mean? വസുന്ധരയോട് terms and conditions വ്യക്തമായി പറഞ്ഞ് ഫിക്സ് ചെയ്തതാണ്. എന്നിട്ടിപ്പോ? അത് സർ, അവരോട് തന്നെ ചോദിച്ചാ മതി. Oh.
വീട്ടിൽ പോവാമ്മ. വാ മോളെ വണ്ടി കയറ. എനിക്ക് പേടിയാവുന്നു ചേച്ചി, ഇവൾ ഇത് ആരടി? വല്ല ദഹനക്കേടും ആയിരിക്കും, വേറെ വല്ലതും ആണോ എന്നാ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയുള്ള കാലം ഗോവിന്ദൻകുട്ടിയുടെ ചെലവിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാം. പൊട്ടിപ്പെണ്ണു. നിരോഷ, കൺഗ്രാജുലേഷൻസ്, റിസൾട്ട് പോസിറ്റീവ് ആണ്. Sorry, Nirosha. I can't meet you now. I am driving down to the airport. I'll call you back. Billy? Billy? എന്താ നിരോഷ? എനിക്ക് സാറിനെ ഒന്ന് കാണണം. പുതിയ ട്രാപ്പ് വല്ലതാണോ? എനിക്ക് സംസാരിക്കണം. അല്ല, ഇനിയിപ്പോ ട്രാപ്പ് ആണെങ്കിൽ പോലും എനിക്ക് ഭയമൊന്നുമില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ ആരെ ഭയക്കണം? എന്തിനെ ഭയക്കണം? പറഞ്ഞോളൂ, എവിടെ വരേണ്ടത്? എന്റെ വില്ലയിൽ, ഷാപ് 2. ഗോവിന്ദൻകുട്ടി സാറല്ലേ? അതെ, എങ്ങനെ അറിയാം? കൊള്ളാം, സാർ ഒറ്റ ദിവസം കൊണ്ട് ഹീറോ ആയില്ലേ? ടിവിയിലും പത്രത്തിലും ഒക്കെ സാറ് നിറഞ്ഞു നിൽക്കുമല്ലായിരുന്നോ? പിന്നെ എങ്ങനെ അറിയാതിരിക്കുന്നത്? സാറ് നേരത്തെ എത്തിയോ? ഇല്ല. അല്ല, നിങ്ങള് കീരിയും പാമ്പും അല്ലായിരുന്നോ? ഇപ്പൊ പിന്നെയും കൂട്ടായോ? അതെ അതെ, ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. അമ്മച്ചി മറക്കാതെ വരണേ. ഓ, ഇപ്പൊ നമ്മളാ കുറ്റക്കാരെ. അല്ല, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അകത്തോട്ടിരിക്കാം. അയ്യോ വേണ്ട, നമ്മളിപ്പോ പ്രമാദമായ ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയും ഇരയുമാണ്. നമുക്ക് ഇവിടെ നിൽക്കാം, കുട്ടി പറഞ്ഞോളൂ. ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ സാറിന് പ്രയാസമായിരിക്കും, പക്ഷേ സാറത് വിശ്വസിച്ചേ പറ്റൂ. പോലീസിന്റെ വരവും കാത്തിരിക്കുകയാണ് ഞാൻ. കീഴടങ്ങുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. മാപ്പ് ചോദിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. ആരുടെയൊക്കെയോ കയ്യിലെ വെറും ഒരു പാവയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോ അവരെവിടെ? നഷ്ടപ്പെട്ടത് എനിക്ക് നിനക്കും മാത്രം. തിരിച്ചു പിടിക്കാനാവാത്ത വിധം നിന്റെ ജീവിതം തകർന്നു, എന്റെയും. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. മഞ്ജു എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നുപോയി. സാറ് വിഷമിക്കണ്ട, മഞ്ജു ചേച്ചിയോട് ഞാൻ സംസാരിക്കാം. ചേച്ചിയെ സാറിന്റെ കൈപിടിച്ചേൽപ്പിച്ചിട്ടേ ഞാൻ പോലീസിലെ കീഴടങ്ങും. ചെയ്തുപോയ തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടല്ലോ നിനക്ക്, അത് മതി. എന്താ നിരോഷേ? ഗോവിന്ദൻകുട്ടി സാറ് എന്നെ കാണാൻ വന്നിരുന്നു. കേസ് പിൻവലിച്ച് മാപ്പാക്കണമെന്നും പറഞ്ഞ് കാല് പിടിച്ചോ അയാള്? കാല് പിടിച്ചു എന്നുള്ളത് നേര്, പക്ഷേ അത് ഞാനാ ചേച്ചി. ഗോവിന്ദൻകുട്ടി സാർ പാവാ. സാർ ഈ നിമിഷം വരെ എന്റെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല. ആ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഞങ്ങളെ ചതിച്ചതാ. ഗോവിന്ദൻകുട്ടി സാറ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ സാറിനെ കേസിൽ പെടുത്തിയതാ.
സഹകരണ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ. വക്കീലേ, ഒട്ടനെ തെറ്റി ചതിച്ച കെട്ടിയിലെ ദൈവം ചതി. കേസ് പലതാ, ഒന്ന് മോഷണ കേസ്, പിന്നെ സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ കള്ളക്കേസ് കുടുക്കി ജയിലിൽ കയറ്റിയത്, അത് വേറെ. എന്തായാലും പുറത്തിറങ്ങാൻ കുറച്ച് സമയം. അതെ അണ്ണാ, ഈ ഗർഭിണി ആയതിന് വേറെ എന്തെങ്കിലും കേസുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കേസൊന്നുമില്ല, പക്ഷെ ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. ഒരു കുഞ്ഞിനാഥ ബാങ്ക് ഉദ്യോഗസ്ഥ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ മംഗര സഹകരണ ബാങ്കിലെ ക്ലാർക്കായ നിരോഷിയാണ് ഇന്ന് വൈകുന്നേരം 5 മണിയോടെ ദർശൻ നഗറിലെ വിലയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. രഹസ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം മുൻവാതിൽ തള്ളി തകർത്ത് വീടിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് സാക്ഷിമൊഴിയിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. നിരോഷിയുടെ അയൽക്കാരിയായ വിശാലാക്ഷി അമ്മ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഏകദേശം 4 മണിയായി കാണും. ഗോവിന്ദൻകുട്ടി വീടിന്റെ ഗേറ്റിന്റെ അവിടെ പമ്മി പമ്മി നിൽക്കുന്ന കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ പെക്കൊച്ചും വന്നു. കൊറേ നേരം അവരവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടു. പിന്നെ ഞാൻ കുളിക്കാനങ്ങ് പോയി. കൊല്ലാനായിട്ടാ വന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും തനിക്കെതിരെയുള്ള അതോ ഗോവിന്ദൻകുട്ടിയുടെ തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ പറ. പോലീസ് പറയണം. ശരി ശരി, ആ ഞാൻ വിളിക്കാം. എന്താ പറഞ്ഞു? പോലീസ് പിന്നാലുണ്ട്. ഗോവിന്ദൻകുട്ടിയോട് ഒന്ന് മാറിക്കാൻ പറഞ്ഞു. വാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമസ്കാരം സർ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. വാ ഗോവിന്ദൻകുട്ടി, വന്ന് വണ്ടി കയറാം. അത് പിന്നെ ഗോവിന്ദൻകുട്ടി സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ സാർ. സാർ നോ, ഒരു തെറ്റും ചെയ്യാതെ ഒരാളെ പോലീസ് കൊണ്ടുപോകാന്ന് വെച്ചാ സാർ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാറ് സാർ. സർ ഇത് നമുക്ക് സ്ത്രീ സമത്വ വേദിക്ക് എന്തുകൊണ്ടും ആഹ്ലാദിക്കാവുന്ന ഒരു സുദിനമാണ് ഇന്ന്. സന്തോഷവും ശാന്തിയും സമാധാനവും കളിയാടിയിരുന്ന ഈ ജനമൈത്രി നഗർ കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി എന്നൊരു കാബാലികന്റെ രംഗപ്രവേശത്തോടെ രക്തപങ്കിലമായി മാറി. പല പല വേഷങ്ങളിലാണ് അയാൾ നമ്മളുടെ മുന്നിലേക്ക് അവതരിച്ചത്. ആദ്യം വെറും ഒരു നിർദോഷിയായ കാഴ്ചപ്പാട്, പിന്നെ ഒരു സ്ത്രീ വിദ്വേഷൻ, അടുത്തപടി കാമഭ്രാന്തനായ ഒരു സ്ത്രീ പീഡനക്കാരൻ, ഇപ്പോഴിതാ ക്രൂരനായ ഒരു കൊലപാതകൻ. ഈ കൊടും ക്രിമിനലിനോടൊപ്പം നമ്മുടെ ഈ കോളനിയിൽ താമസിക്കേണ്ടി വന്നു എന്ന് ആലോചിക്കുമ്പോൾ എന്റെ ശരീരം അടിമുടി വിറകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാവാലിനെ തൂക്കിലേറ്റി കാണുക എന്നുള്ളത് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നീ പരാതി പറഞ്ഞതല്ലേ ഗോവിന്ദൻകുട്ടി ജയിലിൽ കിടന്നപ്പോ ഞാൻ കൊണ്ടുപോയി കാണിച്ചില്ലെന്ന്? ഇപ്പോൾ അയാൾ ജയിൽ സെല്ലുണ്ട്. വാ, വന്ന് കണ്ണിറയെ കണ്ടിട്ട് വരാം. ഇവിടെയല്ല, പുറകിലേ പുറകിലേ. ഇപ്പൊ കാണാൻ പറ്റില്ല. നിങ്ങൾ എസ് ഐ വിളിക്കുന്നു, നിങ്ങളും വരൂ. എന്റെ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുവോ? പാവം, ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ. നീ സമാധാനമായിരിക്കും ലക്ഷ്മി, അവിടെ തമ്പി ഉണ്ടല്ലോ, അയാൾ നോക്കിക്കോളും. ആഹാ, ആരൊക്കെ ഇത്? ജനമൈത്രി കോളനി മൊത്തം ഉണ്ടല്ലോ. വന്നാട്ടെ വന്നാട്ടെ, ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. അയ്യോ, കസേര കുറവാണല്ലോ, അതുകൊണ്ട് നേരെ അങ്ങ് നിന്നാട്ടെ. വസുന്ധര കൊലപ്പുള്ളി ഗോവിന്ദൻകുട്ടിയെ കാണാൻ വന്നതാ. നിങ്ങൾ ആരെ കാണാൻ വന്നതാണാവോ? നിരോഷ കൊല്ലപ്പെട്ടതൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്തായിരുന്നു ആ കച്ചവടത്തിൽ നിങ്ങളുടെ ലാഭം? ഒരു കാര്യവും ഇല്ലാതെ ആരും ആരെയും കൊല്ലില്ലല്ലോ.
അതിസുന്ദരിയായ നിരോഷയോടെ സിസിലിക്ക് അസൂയയായിരുന്നു. യശോദയ്ക്ക് അവളുടെ ഭാരിച്ച സ്വത്തിനോടായിരുന്നു താല്പര്യം. ഗംഗാദേവിക്ക് അവളുടെ സുന്ദരനായ കാമുകനോടായിരുന്നു കമ്പം. വസുന്ധര പിന്നെ സമത്വവാദി പ്രസ്ഥാനത്തിന് വേണ്ടി ഒരിരയെ തേടി നടക്കുകയായിരുന്നു. അതെല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ എന്തിനവളെ കൊന്നു? അപ്പോ നിങ്ങളല്ലേ? ഞാൻ വെറുതെ സംശയിച്ചു. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ, മാറി നിൽക്കേ. അവരല്ലെന്ന് പറഞ്ഞു, അപ്പോ പിന്നെ നിങ്ങളാണോ? തമ്പി എന്നാ കുപ്പി വണ്ടിയിൽ കൊണ്ടെടുക്കട്ടെ. സാറേ, എന്റെ തല്ലല്, ഞാനൊരു ഉറുമ്പിനെ പോലും ദോഷിച്ചിട്ടില്ല. സത്യം. പിന്നാരെ, കേശവനോ? എന്നാലും കേശവൻ, നീ ആള് കൊള്ളാലോ. ഈ വയസ്സാം കാലത്ത് കൊച്ചു പെമ്പിള്ളേരാണോ നിന്റെ ബിസിനസ്? അല്ല തമ്പി, അത് ഞാൻ. ആരാണ് നിന്റെ തമ്പി? വേലു തമ്പി, എസ് ഐ വേലു തമ്പി. വക്കീൽ എന്ത് പറയുന്നു? ഇതേതാ വകുപ്പ്? ഐ പി സി 302. അപ്പോ ബലാത്സംഗം? ഐ പി സി 376. അപ്പോ വകുപ്പെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പറ, ആരെ, എപ്പോൾ, എങ്ങനെ, എന്ത്? മറുപടിയില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ ചായ കുടിക്കാം. സാവിത്രി, എങ്ങനെയുണ്ട് ഡിസൈൻ, ഇഷ്ടപ്പെട്ടു? ഇതാരുടെയാണെന്ന് മനസ്സിലായോ നിനക്ക്? കല്യാണ നിശ്ചയത്തിന് ഞാൻ ഇട്ടു തന്ന മോതിരം നിനക്ക് ഓർമ്മയില്ലേ? സാവിത്രി, എത്ര കാലം എന്ന് പറഞ്ഞിങ്ങനെ മുങ്ങി നടക്കും? തിങ്ക് ഓഫ് എ പെർമനന്റ് സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. ടെർമിനേറ്റ് ഹെയർ. അവസാനിപ്പിക്കുക. സഹകരണ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ. Don't bother your head about that. That you leave to me. I'll take care of it. അവളുടെ ഒരു സ്ത്രീ സമത്വം കാമപ്രാന്ത് തീർക്കാൻ കണ്ടെത്തുന്ന ഓരോ വേഷം കെട്ടേ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, 40 കഴിഞ്ഞ കൊച്ചമ്മമാർക്കൊക്കെ ഇപ്പൊ ഇതൊരു ഫാഷനാ. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ചേച്ചകള് എന്ന് വെച്ച് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല. കുടുംബത്തിൽ പിറന്ന പെങ്കൊച്ചുങ്ങളും ഉണ്ട്. ഈ കേസിൽ നിർണായകമായ ചില തെളിവുകൾ തന്ന് ഞങ്ങളെ സഹായിച്ചതും ഒരു പെണ്ണാണ്. ആ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഞങ്ങളെ ചതിച്ചതാ. ഗോവിന്ദൻകുട്ടി സാറ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ സാറിനെ കേസിൽ പെടുത്തിയതാ. സഹകരണ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ. ഹലോ, ഗോവിന്ദൻകുട്ടിയുടെ അറസ്റ്റ് ഒരു നാടകമായിരുന്നു. പ്രതി പിടിയിലായെന്ന തെറ്റിദ്ധാരണയിൽ ഇവനെ എവളും കൂടി അങ്ങ് അർമാദിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇവളുടെ സകല ടെലിഫോൺ കോൾസും ടാപ്പ് ചെയ്തു. തോക്ക് ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സിന് കൈമാറിക്കഴിഞ്ഞു. നിരോഷയുടെ ഭ്രൂണത്തിന്റെ DNA റിപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. അല്ല, നമ്മുടെ കഥാനായകൻ എവിടെ? ഗോവിന്ദൻകുട്ടി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഇനി ചടങ്ങ് വല്ലതും ബാക്കിയുണ്ടോ തമ്പി? ഒഫീഷ്യൽ മാറ്റേഴ്സ് എല്ലാം കഴിഞ്ഞു, ഇനി കുറച്ച് ഫാമിലി മാറ്റേഴ്സ് ഉണ്ട്. ആ ചാനലുകാർക്ക് വേണ്ടത് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ അവരെ കിടത്തിപ്പുറപ്പിക്കില്ല. എന്നാ ഞാൻ വിട്ടോട്ടെ. ശരി അതെ ഗോവിന്ദൻകുട്ടി, ഓ ഇവളെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞാൻ റിട്ടയർ ആവും.
എന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് അർമാദിക്കാൻ പോവാ. അയ്യോ തമ്പി സാറേ, അപ്പൊ ഞങ്ങളോ? ആഹാ, നിങ്ങൾക്കും അർമാദിക്കണം. പോലീസ് സ്റ്റേഷനല്ലേ, ഇടിക്കാനല്ലടാ പോലീസ് സ്റ്റേഷൻ. മഞ്ജു, നമ്മളിനി എങ്ങോട്ടാ? ഓ, ഞാൻ എന്ത് പറയാനാ, എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ.